നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു ഗോളാണ് എൻട്രിക്ക് നേടിയിരിക്കുന്നത്! റയൽ മാഡ്രിഡ് സ്റ്റുട്ട്ഗാർട്ടിനെ പരാജയപ്പെടുത്തുമ്പോൾ അവരുടെ അവസാനത്തെ ആ ഗോളുണ്ടല്ലോ, അത് എൻട്രിക്ക് നേടിയത് അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താണ് എന്ന് വിളിച്ചു പോകുന്ന തരത്തിലാണ്. സ്വന്തം ആപ്പിൽ നിന്ന് ലഭിച്ച പന്തുമായിട്ട് ഓടിക്കയറുന്നു. കണ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ലോകോത്തര താരങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് പാസ് കൊടുക്കാതെ എടുത്ത ആ ഒരു ഷോട്ട്, അത് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നെടുത്ത കിടിലൻ ഷോട്ട് വലയിലേക്ക് തുളച്ചു കയറുന്നു. ഹീസ് എ സ്പെഷ്യൽ ടാലൻ്റ്, അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുടെ പേരിൽ, ചില ഐക്കോണിക് ചിത്രങ്ങളുടെ പേരിൽ ഒക്കെ എൻട്രിക്കിനെ കളിയാക്കുക, ഹെയ്റ്റ് ചെയ്യുക, കളിയാക്കുക എന്ന് മാത്രമല്ല ഹെയ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഇപ്പോൾ എൻട്രിക്ക് ഗോൾ അടിച്ചു, റയലിന് വിജയം എന്നുള്ള കമൻറ്റ് ബോക്സിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്തരക്കാരെ. അങ്ങനെ വെറുക്കുന്നവർക്ക്, കളിയാക്കുന്നവർക്ക് അങ്ങനെ തുടരാം. പക്ഷെ എൻട്രിക്ക് ഒരു സീരിയസ് ടാലൻ്റ് ആണ് എന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ. ആ തമാശയിൽ ഇപ്പോഴും അദ്ദേഹത്തെ ബോബി എന്ന് വിളിക്കുന്നവരുണ്ട്. ജൂഡ് ബെല്ലിങ്ഹാം ഇന്നലെയും ആ രൂപത്തിലാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഐ ജിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു ഭാഗത്ത് തമാശ, പക്ഷെ കളിയാക്കലും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വെറുക്കുകയും ചെയ്യുന്ന ചില കൂട്ടരുണ്ട്. ഇപ്പോൾ നെയ്മറേക്കാൾ മികച്ചത് ഈ സർ ബോബി ചാൾട്ടനാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗം ആരാധകർ അദ്ദേഹത്തെ വല്ലാതെ വെറുക്കും. പക്ഷെ എന്തൊക്കെ വെറുത്താലും ബ്രസീലിനായിട്ട് കളിച്ചപ്പോഴും അദ്ദേഹം ഗോളുകൾ നേടിയിട്ടുണ്ട്. റയലിനായിട്ട് ഇപ്പോൾ ലലീഗയിലെ തൻ്റെ അരങ്ങേറ്റത്തിൽ ഗോളടിച്ചു. ചാമ്പ്യൻസ് ലീഗിലെ അരങ്ങേറ്റത്തിൽ വളരെ കുറഞ്ഞ സമയം കിട്ടിയിട്ട് അതിലും ഗോളടിച്ചു. ആകെ 10-15 മിനിറ്റാണ് താരം ഇതുവരെ റയലിനായിട്ട് കളിക്കളത്തിൽ നിന്നിട്ടുള്ളത്. അപ്പോഴേക്കും രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിൽ ഹീസ് എ സീരിയസ് ടാലൻറ്റ്, ദീസ് കിഡ് ഈസ് എ സീരിയസ് ടാലൻറ്റ്. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വല്ലാത്തതാണ്. അതാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടത്. ഇരുഭാഗത്തും ലോകോത്തര താരങ്ങളുണ്ടായിട്ട് അവിടെ നിന്ന് ആ ഗോളടിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു കോൺഫിഡൻസ്. റോഡ്രിഗോ പറഞ്ഞു, എൻട്രിക്ക് ഈസ് ക്രൈസി, അവന് മാത്രമേ അത് അവിടെ നിന്ന് ഗോളടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. മറ്റ് രണ്ട് താരങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ഷോട്ട് തീർക്കാൻ അവനെ കൊണ്ടേ പറ്റുകയുള്ളൂ, അവൻ ക്രൈസിയാണ് എന്ന് റോഡ്രിഗോ പറഞ്ഞു. മാത്രമല്ല, കളി കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടി പറഞ്ഞില്ലേ, എൻട്രിക്ക് ഹാസ് ഗിഫ്റ്റ്. അവന് സംതിങ് സ്പെഷ്യൽ ആണ്, അവനൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഒരു ഷൂട്ടിംഗ് എബിലിറ്റി, ഹിസ് ഷൂട്ടിംഗ് എബിലിറ്റി വെരി സ്ട്രോങ് ആൻഡ് വെരി സ്പെഷ്യൽ എന്ന് ആഞ്ചലോട്ടി എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ അവരൊക്കെ സമ്മതിക്കുന്നു എൻട്രിക്ക് സീരിയസ് ടാലൻറ്റഡ് ആണെന്ന്. പക്ഷെ ഒറ്റ വാക്കിൻ്റെ പേരിൽ അവൻ്റെ എല്ലാ ടാലൻറ്റിനെയും തള്ളിപ്പറയാനും ഹേറ്റ് ചെയ്യാനും ആളുകളുണ്ട് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ടെത്താം.